ഇങ്ങനെ കല്യാണം എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ആ ഒരു വിവാഹ ചടങ്ങ് എങ്ങനെയായിരുന്നു തയ്യാറെടുപ്പ് എങ്ങനെയാണ് എവിടുന്നാണ് ഞാൻ കേട്ടത് എസ് കെ പൊറ്റക്കാട് സാറാണ് അടുത്തന്നെ നമ്മൾ നേരത്തെ വന്നില്ല ഇബ്രാഹിം ബാലൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും കൂടി ചേർന്നിരിക്കുന്ന സ്ഥലം അതിന്റെ പരിസരത്ത് തന്നെയാണ് ഭാര്യ വീട് അവരെ എന്റെ ഭാര്യന്റെ ബാപ്പ ഒരു ചെറിയൊരു മരക്കച്ചവടക്കായിട്ട് നടന്നാളാ വൈകുന്നേരം ആയാലും അവരും ഇവിടുത്തെ എല്ലാ ആളുകളും ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം മാളിയുടെ മുകളിൽ കൂടുന്ന ഒരു ഈവനിങ് ആർട്സ് തന്നെ ക്ലബുണ്ട് സേതുബായി എന്ന് പറയും സേതുബായിന്റെ ഈവനിങ് ആർട്സ് അവിടെ ഒരു മ്യൂസിക് ക്ലബ്ബാണ് പിന്നെ സേതുബായി ഒരു പോസ്റ്റ്മാനാണ് നല്ല ചിത്രകാരനാണ് ഈ പരസ്യം എഴുതൽ വരക്കലൊക്കെ ഉണ്ട് അവിടെ മ്യൂസിക് ഉണ്ട് അയാൾ നല്ലൊരു ഷാഹി ബാജ പ്ലെയറാണ് അവിടെ എല്ലാവരും ഇവർ കൂടും അതിൽ എസ് കെ പൊറ്റക്കാട് ബാബുരാജ് ഹാജി അബ്ദുറഹിമാൻ നിങ്ങൾ നമ്മളെ ഡിഫ്രൈറ്റ് അബു എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇതൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങളാണ് ഓരോരുത്തരെ പറ്റി വേറെ പറഞ്ഞുതരാം ഇവരെല്ലാം ഒന്നിച്ചു കൂടും അവിടെ അപ്പം ഈ എൻ്റെ ഭാര്യൻ്റെ ബാപ്പ മരിച്ചുപോയി മരിച്ച ഒരു 8 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഈ കുട്ടിക്ക് ഒരു 10-16 വയസ്സാവുന്നത് 15-16 ആവുന്നുള്ളൂ അത് സേതുബായി എന്നോട് പറഞ്ഞു കല്യാണത്തിന് സമ്മതിച്ചത് വെറുതെ 16 വയസ്സായിട്ടല്ലേ ഉള്ളു ബുദ്ധി വരുന്നതിന് മുന്നേ ആയതുകൊണ്ടാണല്ലേ സമ്മതിച്ചത് ആ കുട്ടിയല്ല സമ്മതിച്ചേ അവളിപ്പോഴും സമ്മതിച്ചില്ല അവളിപ്പോഴും പറയും നോക്കിയിട്ട് ഞാൻ പെട്ടുപോയി എന്നൊക്കെ ഉള്ളത് അത് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യല്ല കേട്ടതായതുകൊണ്ട് ഇവര് സേതുബായി എന്നോട് പറഞ്ഞു കല്യാണം ചോദിച്ചില്ല പിന്നെ നമ്മള് ഒരാളുണ്ട് പൈസയും പൊന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു അല്ല അത് വേറെ വിഷയം എനിക്ക് ആളൊന്ന് കാണുന്നതിന് പോയി കണ്ടു ഇഷ്ടമായി എന്നാൽ പിന്നെ ചെയ്യാൻ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു അവരടുത്തും പൈസ അല്ല എൻ്റെ അടുത്തും പൈസ അല്ല അപ്പം എനിക്ക് തോന്നിയത് മാച്ച് ആവും ആ കാരണം പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെരുപ്പ് പിന്നെ അല്ല കല്യാണത്തിന് കത്തടിക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല എന്നിട്ട് കത്തിന്റെ ഒരു കഥ വേറെ ഒരു എന്നിട്ട് വാസു പ്രദീപ് നമ്മളൊരു ബോസാണ് നാടകത്തിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞ ഇരുന്നപ്പോൾ വാസുരനോട് പറഞ്ഞപ്പോൾ വാസുരൻ പറഞ്ഞു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതല്ലേ നീ കത്ത് എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു ഇത്രയും കത്തോ ഈ ആളുകൾ ക്ഷണിക്കാനൊക്കെ ഞാൻ കൈകൊണ്ട് എഴുതേ അല്ല ആദ്യം ഒന്നെഴുതി ഈ തോൻ എഴുതേണ്ടിയിരുന്നു വിചാരിച്ചിട്ട് ഞാൻ 2 വരിയിൽ ഒതുക്കും ചെയ്ത് ഈ June 4 ഞായറാഴ്ച ഞാൻ വിവാഹിതനാവുന്നു 3-ാം തീയതി ശനിയാഴ്ച എൻ്റെ വീട്ടിലേക്ക് വരണം മാമു തൊണ്ടിക്കോട് എൻ്റെ പേര് എൻ്റെ ശനിയാഴ്ചയാണ് ഫംഗ്ഷൻ ഞായറാഴ്ച കല്യാണത്തിൻ്റെ പരിപാടി അതെല്ലാവരും വേണ്ട കുടുംബം മതി ഉണ്ട് ശനിയാഴ്ച രാത്രി നമ്മളെ സുഹൃത്തുക്കളെല്ലാം കൂടി വന്നു അങ്ങനെ ഒരു കത്തെഴുതി ഈ 2 വരിയിലൊന്ന് കത്തെഴുതി അന്ന് സൈക്ലോ സ്റ്റൈൽ പ്രിന്റ് എടുക്കലുണ്ട് തിരിച്ച് അത് 100-250 കോപ്പി മതി 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 അത് തന്നെ ആളില്ല കൊടുക്കാൻ കൊടുത്ത് ആദ്യം തന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദറിൻ്റെ അടുത്ത് പോയി ശാന്താദേവി എല്ലാം കൂടെ ഉണ്ട് ഖാദർക്ക എനിക്ക് ബാപ്പല്ല 3-ാം തീയതി കല്യാണമാണ് അതുകൊണ്ട് കാരണവര സ്ഥാനത്ത് എൻ്റെ വീട്ടിൽ വരണം അവിടെ ഇരിക്കണം ആയിക്കോട്ടെ തന്നെ ഖാദർക്കനും ശാന്താദേവിനും കുടുംബത്തെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ആൾ വരുമ്പം ഖാദർക്ക ഒരു മോൻ്റെ കല്യാണം പോലെ എല്ലാവരും സ്വീകരിച്ച് വിളിച്ച് കയറ്റി ഒരു ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു ഖാദറൊക്കെ പാടാൻ നിൽക്കട്ടെ അവന് അത് വേണ്ട സുഖമല്ല അവന് 1 വരി 2 വരി പഠിച്ച ആളുകളൊക്കെ നിർത്തിച്ച് കാരണം ബാഗറ തന്നെ ഇഷ്ടം പോലെ പാട്ടുകാരുണ്ട് അപ്പുറത്ത് ബാബുരാജൊക്കെയാണ് കാരണം ബാബുരാജിൻ്റെ കൂട്ടുകാരൻ്റെ മകളല്ലേ അതിനെ ഞാൻ ഇവിടെ നമ്മൾ കല്യാണത്തിന് പിയാപ്പള പോയ ചരിത്രമാണ് ചെരുപ്പില്ലാത്തതൊക്കെ അവിടെ ചെന്ന് എസ്കേ പൊറ്റക്കാട് സേതുബായിക്ക് ഒരു ചെറിയ മാലി ഒക്കെ ഇട്ടൊക്കെയുണ്ട് ഓരോ തമാശയും ചീത്തയൊക്കെ പറഞ്ഞ് അതൊക്കെ ഇട്ട് കയറ്റി ഇരുന്ന് അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത് എനിക്ക് കത്തടിക്കാനും ചെരുപ്പ് വാങ്ങാനും വേണമെങ്കിൽ ഓരോട് നിങ്ങൾ ഒരു 500 രൂപ തരി ശ്രീധരൻ എന്ന് പറഞ്ഞാൽ 500 അല്ല അന്ന് എന്തെങ്കിലും ഒരു 5000-10000 ഒക്കെ കിട്ടും പക്ഷെ അങ്ങനെ അവരെ പൈസ അടിച്ച് ചെരുപ്പ് പോയിട്ട് വ്യാപ്ലവാന്ന് പറഞ്ഞാൽ അതിനേക്കാളും നല്ലത് കെട്ടാതിരിക്കല്ലേ ഹലോ ആ